ഇനി നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് 24 യൂണിറ്റ് ഉള്ള ഒരു ബോളാണ്. കടലാസ് കൊണ്ട് ഒരു ബോൾ. നമുക്ക് വേണ്ടത് ഒരേ വലിപ്പത്തിലുള്ള 24 സ്ക്വയർ പേപ്പറാണ്. നമ്മൾ 8 സെൻറ്റിമീറ്റർ വീതിയുള്ള ഒരു സ്ക്വയർ പേപ്പറാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. അത് നമ്മളിങ്ങനെ കോണോട് കോണും പകുതി പകുതിയും മടക്കിയിട്ട് പാടിടുന്നു ആദ്യം. അതിനുശേഷം കോണുകളിൽ നിന്ന് ഉള്ളിലേക്ക് മടക്കിയിട്ട് ഒരു സ്ക്വയർ ഉണ്ടാക്കുന്നു. ഇനി അത് നിവർത്തിയിട്ട് നമ്മൾ പകുതി പകുതി മടക്കുന്നു. എല്ലാ വശത്തു നിന്നും പകുതി പകുതി മടക്കുന്നു. പിന്നെ നമ്മൾ നോക്കൂ, ശ്രദ്ധിച്ച് നോക്കൂ, ഇങ്ങനെ ഒരു ബോട്ട് രൂപത്തിൽ ഒരു വശത്തു നിന്ന് മടക്കുന്നു, അതേപോലെ അപ്പുറത്തും മടക്കുന്നു. ഇതുപോലെയുള്ള 24 യൂണിറ്റാണ് നമുക്ക് വേണ്ടത്. ശ്രദ്ധിച്ച് നോക്കണേ, മൂലകളിൽ നിന്ന് നമ്മൾ മടക്കിയിട്ട് ഒരു കൊച്ച് സ്ക്വയറുകൾ ഉണ്ടാക്കുന്നു. അതിനുശേഷം നമ്മൾ അത് തല തിരിച്ച് പിടിക്കുന്നു. എന്നിട്ട് വീണ്ടും മൂലകളിൽ നിന്ന് ഉള്ളിലേക്ക് മടക്കിയിട്ട് ഒരു സ്ക്വയർ ഉണ്ടാക്കുന്നു. കണ്ടോ, നമ്മളെ യൂണിറ്റ് ഏകദേശം പൂർത്തിയായി. ഇനി അത് നമ്മൾ നിവർത്തിയിട്ട് നമ്മുടെ വിരലുകൾ ഉള്ളിലേക്ക് പതുക്കെ ഇറക്കി വയ്ക്കുന്നു. നമ്മളുടെ ഒരു യൂണിറ്റ് പൂർത്തിയായി കഴിഞ്ഞു. ഇതുപോലെയുള്ള 24 യൂണിറ്റാണ് നമുക്ക് വേണ്ടത്. പല കളറിലുള്ള യൂണിറ്റുകളായ ബോൾ നല്ല ഭംഗിയുണ്ടാവും. നമ്മൾ 2 യൂണിറ്റ് എടുത്തിട്ട് ഇങ്ങനെ തമ്മിൽ കൂട്ടി യോജിപ്പിക്കുന്നു. അങ്ങനെ എല്ലാ യൂണിറ്റുകളും കൂടി കൂട്ടി യോജിപ്പിച്ചാൽ നമ്മുടെ പന്ത് പൂർണ്ണമാവുന്നു. കണ്ടോ, കുറച്ച് ക്ഷമയുണ്ടെങ്കിൽ നമുക്ക് ലോകത്തിൽ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റുമെന്ന് ഇത് നമ്മളെ ഓർമ്മിപ്പിക്കുന്നു. സുന്ദരമായ പന്ത്. ഇനി അത് എവിടെയെങ്കിലും തൂക്കിയിടുകയോ ഒരാൾക്ക് സമ്മാനം കൊടുക്കുകയോ ഒക്കെ ചെയ്യാം.